നമസ്കാരം. ഉത്തർപ്രദേശിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ച് കിഴക്കൻ യു പിയിൽ പല സ്ഥലങ്ങളിലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമുണ്ട്. 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, മുഖ്താർ അൻസാരി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനായി മാറിയ ഒരു അധോലോക നേതാവ്. അയാൾ കഴിഞ്ഞ ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അയാളെ കൊന്നതാണ് എന്നും, അയാൾക്ക് വിഷം നൽകി അയാളെ കൊന്നതാണ് എന്നും മകൻ ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പേരിൽ വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത്. മറുവശത്ത് കിഴക്കൻ യു പി, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറ്റകൃത്യങ്ങളുടെയും അധോലോക സംഘങ്ങളുടെയും ഒക്കെ ഈറ്റില്ലമാണ് കിഴക്കൻ യു പി കഴിഞ്ഞ 40-50 വർഷങ്ങളായിട്ട് തന്നെ. ആ കിഴക്കൻ യു പിയിൽ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്നത്. ഇനിയും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതായാലും വിഷം കൊടുത്തു കൊന്നതായാലും ആ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു വലിയ ചുവടുവയ്പ്പാണ് ഈ മുഖ്താർ അൻസാരിയുടെ മരണം എന്ന് പറയേണ്ടി വരും. നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഈ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നേതാവിനെ, ക്രിമിനൽ സംഘ നേതാവിനെ, അധോലോക നായകനെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ രണ്ട് അജ്ഞാതർ വെടിവെച്ചു വന്ന സംഭവം. പിന്നീട് ആ പയ്യന്മാരെ പിടിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ ക്യാമറകളുടെ മുമ്പിൽ വെച്ചാണ് ആത്തിഖ് അഹമ്മദിനെ വെടിവെച്ചു വന്നത്. അത് ഒരു, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിലെ ക്രിമിനൽ സംഘങ്ങൾക്കൊരു വലിയ ഷോക്കായിരുന്നു. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ വലിയ സംഭവമാണ് ഈ മുഖ്താർ അൻസാരി എന്ന് പറയുന്ന 62 വയസ്സുള്ള ക്രിമിനൽ സംഘ നേതാവ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയും 5 തവണ മൗ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ, മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആവുകയും ചെയ്ത വ്യക്തി. ഇയാൾക്ക്, ഇയാളുടെ കുടുംബം ഇപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. ക്രിമിനൽ സംഘവും അധോലോക പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ കുടുംബമാണ്. മുഖ്താർ അൻസാരിയുടെ സഹോദരനും മുഖ്താർ അൻസാരിയുടെ മകനും ജനപ്രതിനിധികളാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായി വലിയ പിടിപാടുള്ള, രാഷ്ട്രീയത്തിൽ വലിയ ഗ്രിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു മുഖ്താർ അൻസാരി. മുഖ്താർ അൻസാരി പക്ഷേ അങ്ങനെ മാത്രമല്ല അറിയപ്പെടുന്നത്, വലിയ തോതിൽ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് മുഖ്താർ അൻസാരി. ഈ മുഖ്താർ അൻസാരിയുടെ പേരിൽ 63 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഈ 63 ക്രിമിനൽ കേസുകളിൽ 9 കേസുകൾ മർഡർ കേസുകളാണ്, അതായത് കൊലപാതക കേസുകളാണ്. എന്ന് മാത്രമല്ല, ഈ 63 കേസുകളിലെ ഒരു കേസ് ജയിലിൽ കഴിയുമ്പോൾ ജയിലറെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്ക് എടുത്ത് ജയിലറുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി അയാളെ ഭീഷണിപ്പെടുത്തിയ കേസാണ്. ആ ജയിലർ ഭീഷണിക്ക് വഴങ്ങാൻ തയ്യാറായില്ല, അദ്ദേഹം നേരിട്ട് കൊണ്ട് കേസ് കൊടുത്തതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു കേസ്. ഈ പല കേസുകളിലും കൺവിക്ഷൻ വരാറില്ലായിരുന്നു ഇതുവരെ. അത് മുഖ്താർ അൻസാരിയുടെ കാര്യം മാത്രമല്ല, ആത്തിഖ് അഹമ്മദിൻ്റെ കാര്യത്തിലായാലും മുഖ്താർ അൻസാരിയുടെ കാര്യത്തിലായാലും മിക്കവാറും എല്ലാ കേസുകളിലും ഇവർ തെളിവുകളുടെ അഭാവത്തിൽ കോടതിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരപരാധികളാണ്, അല്ലെങ്കിൽ കോടതിയിൽ കേസ് തള്ളിക്കളയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സാക്ഷികൾ സാക്ഷിമൊഴി പറയാൻ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടും അല്ലെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്ന് കിട്ടുന്നതുമൊക്കെ വളരെ വീക്കായിട്ടുള്ള പോയിൻ്റ്സ് ആയിരുന്നു. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന്, ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വാധീനത്തിലൊക്കെ ചെയ്യുന്നതാണെന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു. എന്തായാലും തെളിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവരെയൊക്കെ കോടതി വെറുതെ വിടുകയായിരുന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് വന്ന ശേഷം കൺവിക്ഷൻ റേറ്റുകൾ ഇത്തരം കേസുകളിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം പോലീസ് കൃത്യമായി, കാര്യക്ഷമമായി അവരുടെ പണി ചെയ്യുന്നു, സാക്ഷികൾ നിർഭയമായി കോടതിയിൽ മൊഴി കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില കേസുകളിലൊക്കെ മുഖ്താർ അൻസാരി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളിപ്പോൾ ജയിലിലാണ്. എന്നുമാത്രമല്ല, April 29 ഇയാളുടെ വളരെ സുപ്രധാനമായ ചില കേസുകളിലെ വിധി വരാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇയാളുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുഖ്താർ അൻസാരി എന്ന് പറയുന്ന വ്യക്തി അത്ര ചെറിയ മീനല്ല. എന്ന് മാത്രമല്ല, ഇയാൾക്ക് ദേശവിരുദ്ധ ശക്തികളുമായി ഒരു വലിയ ബന്ധമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം. ആ ബന്ധത്തിന് മറ്റൊരു മാനം കൂടിയുണ്ട്, അത് ഞാൻ അവസാനം പറയാം. മുഖ്താർ അൻസാരി എന്ന് പറയുന്ന ആത്തിഖ് അഹമ്മദിനെ പോലെ ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെ വളർന്നു വന്ന് അധോലോകം കെട്ടിപ്പടുത്ത ആളൊന്നുമല്ല. ഇയാൾക്കൊരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ഇയാൾ വരുന്നത്. ഇയാളുടെ അച്ഛൻ്റെ സൈഡിൽ, ഇയാളുടെ മുത്തച്ഛൻ എന്ന് പറയുന്ന ആൾ മുഖ്താർ അഹമ്മദ് അൻസാരിയാണ്. ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് മുസ്ലിം ലീഗിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പിന്നീട് രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സിലേക്ക് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് പോലും ആവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്നാണ് നെഹ്റുവിൻ്റെ
അച്ഛനായ മോട്ടിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം പോലും ഏറ്റെടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള മുത്തച്ഛൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ യുദ്ധ ഹീറോയാണ്, യുദ്ധവീരനായിട്ട് നമ്മൾ കരുതുന്ന ബ്രിഗേഡിയർ ഉസ്മാനാണ്. 1947 വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകാൻ വിസമ്മതിച്ച് ഇന്ത്യൻ ആർമിയിൽ തുടർന്നയാളാണ് ബ്രിഗേഡിയർ ഉസ്മാൻ. എന്ന് മാത്രമല്ല 1948 നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ ലക്ഷ്യം വെച്ച് തന്നെ ബ്രിഗേഡിയർ ഉസ്മാനെ ആക്രമിക്കുകയും ബ്രിഗേഡിയർ ഉസ്മാൻ വലിയ പോരാട്ടം നടത്തി അദ്ദേഹം അവസാനം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തെ ലയൺ ഓഫ് നൌഷേറ എന്നാണ് വിളിക്കുന്നത്, നൌഷേറയുടെ സിംഹം എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പാകിസ്ഥാനികളെ തുരത്തി ഓടിച്ച ശേഷമാണ് ബ്രിഗേഡിയർ ഉസ്മാൻ മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന് പരംവീര ചക്ര നൽകി രാജ്യം ആദരിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് വന്നയാളാണ് ഈ മുഖ്താർ അൻസാരി എന്ന് പറയുന്ന അധോലോക നായകൻ എന്ന് കേൾക്കുമ്പോഴാണ് ഈ മരണത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇയാൾ എങ്ങനെ ഇങ്ങനെ ഒരു ക്രിമിനലായി ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിഴക്കൻ യു പിയുടെ ഒരു പൊതു സ്വഭാവമാണ്. കഴിഞ്ഞ 35-40 വർഷമായി അവിടെ കോൺട്രാക്ടർ മാഫിയ എന്ന് പറയുന്ന കോൺട്രാക്ടർമാരുടെ ഒരു മാഫിയ രൂപം പെട്ടിട്ടുണ്ട്. വലിയ തോതിൽ ഡൽഹിയിൽ നിന്ന് ഫണ്ട്സ് വരുന്നു വികസന പ്രവർത്തനങ്ങൾക്ക്. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പല കോൺട്രാക്ടർമാർ ഉദയം ചെയ്തു. ഇവരുടെ മാഫിയ പിന്നീട് മറ്റു പലരുടെയും നിയന്ത്രണത്തിലായി. എന്ന് മാത്രമല്ല, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം അധോലോക നായകന്മാർ ഈ വന്ന ശേഷം, രംഗത്ത് വന്ന ശേഷം, ആദ്യമൊക്കെ ഹിന്ദുക്കളായിരുന്നു ഈ അധോലോക ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ പിന്നീട് മുസ്ലിങ്ങൾ, ഈ ആതിഖ് അഹമ്മദ് അതേപോലെ മുഖ്താർ അൻസാരിയൊക്കെ വന്നപ്പോൾ ഇവർ ബോംബെയിലെ ചില ഗ്യാങ്ങുകളുമായി, പ്രത്യേകിച്ച് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും AK-47 പോലെയുള്ള ആയുധങ്ങൾ പോലും യു പിയിലേക്ക് കൊണ്ടുവരികയും അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് യു പി പോലീസിന് ഇങ്ങനെയൊരു സാധനം, ഇതുപോലെയുള്ള അത്യന്താധുനിക ആയുധങ്ങളൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഗ്യാങ്ങുകൾ വലിയ ശക്തരായി മാറിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഈ ഗ്യാങ്ങുകൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ ഉണ്ടാവുമായിരുന്നു പഴയകാല ബോംബെയിൽ നടന്നതുപോലെ. പക്ഷേ ഉത്തർപ്രദേശ് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ 40 വർഷത്തോളം ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിലമർന്ന കിഴക്കൻ യു പി എയാണ് ഇപ്പോൾ മോചിപ്പിക്കാൻ ശ്രമം നടക്കുന്നത്. ആ മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, വികസനം ആഗ്രഹിക്കുന്ന, സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചെറിയ മറ്റൊരു അന്തർദേശീയ മാനം കൂടി ഈ വിഷയത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് മുഖ്താർ അൻസാരി പോലെയുള്ള ക്രിമിനൽ സംഘങ്ങളും ക്രിമിനൽ നേതാക്കന്മാരും ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങളും റെയ്ഡുകളും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളെ, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ ഏജൻസികളെ വളരെയധികം വെറുത്തിരുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവും വലിയ പദവിയിലിരുന്ന ഒരാളും നമ്മുടെ ഭാരതത്തിലുണ്ട്. അത് മറ്റാരുമല്ല, ഹമീദ് അൻസാരി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. ഹമീദ് അൻസാരി നേരത്തെ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു, ഇന്ത്യയുടെ ഫോറിൻ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് അദ്ദേഹം, അതായത് നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹം ഇറാനിലെ അംബാസഡറായിരുന്നു, ഇന്ത്യൻ അംബാസഡറായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ RNAW റോയുടെ ഇറാനിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെയുള്ള ഇറാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടവണ്ണം അതിനെ എക്സ്പോസ് ചെയ്യാൻ, അതിനെ തുറന്നു കാണിക്കാൻ ഹമീദ് അൻസാരി അതിനകത്തൊരു വലിയ റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം മുൻ റോ ഉദ്യോഗസ്ഥന്മാർ തന്നെ കഴിഞ്ഞ 2017 തൊട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഹമീദ് അൻസാരി അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ചില റോ ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ പോലും അപകടത്തിലായ സംഭവമായിരുന്നു അത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നേരിട്ട് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ വിളിച്ചു പറഞ്ഞ ശേഷമാണ് തടങ്കലിലായ, ഇറാൻ സെക്യൂരിറ്റി സർവീസിൻ്റെ തടങ്കലിലായ റോ ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിന്ന് മോചിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ പിന്നിൽ ഒരു വില്ലൻ കഥാപാത്രമായി നിന്ന ഹമീദ് അൻസാരി, യഥാർത്ഥത്തിൽ ഈ മുഖ്താർ അൻസാരിയുടെ കസിനോ മറ്റോ ആണ്, ഇവരെല്ലാം ഒരേ ഫാമിലിയിൽപ്പെട്ടതാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ രണ്ട് പേരും ദേശീയ അന്വേഷണ ഏജൻസികളെ, രഹസ്യാന്വേഷണ ഏജൻസികളെ കഠിനമായിട്ട് വെറുക്കുകയും
അവരോട് വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ മുഖ്താർ അൻസാരി ഏറ്റവും അവസാനം വരെ. ഇയാളുടെ ചില നീക്കങ്ങൾ പരാജയപ്പെടുത്താൻ പോലും ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഒരു കുരുതിക്കളമാകുന്ന ചില സംഭവങ്ങൾ പോലും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ, ക്രിമിനൽ സംഘങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശിനെ മോചിപ്പിക്കുക എന്നുള്ള ആ വലിയ ദൗത്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് ഈ പറയുന്ന മുഖ്താർ അൻസാരിയുടെ മരണം. ആ മരണം സ്വാഭാവിക മരണമായാലും അതല്ല വിഷം കൊടുത്ത ആരെങ്കിലും കൊന്നതായാലും അതിൽ അത്ഭുതമില്ല. കാരണം അങ്ങനെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡാണ് ഈ മുഖ്താർ അൻസാരിക്കുള്ളത്. 9 കൊലപാതകങ്ങൾ, നേരിട്ട് നടത്തിയ കൊലപാതകങ്ങൾ തന്നെയാണ് ഇയാളുടെ പേരിൽ കേസുകളായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇയാൾ രംഗത്ത് നിന്നൊഴിയുന്നത് ഉത്തർപ്രദേശിനെ ക്രിമിനൽ ഫ്രീ ആക്കുന്ന ആ നടപടികളിൽ വലിയൊരു ചുവടുവെപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.